നമസ്കാരം, എല്ലാവർക്കും ദ ആർട്ട് ഓഫ് ലോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ടോർട്ടിലെ ജനറൽ ഡിഫൻസസ് ആണ്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ജനറൽ ഡിഫൻസസ് ആയിട്ടുള്ള ഫസ്റ്റ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ, അതോടുകൂടി തന്നെ സൈൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ജനറൽ ഡിഫൻസസിലെ ഈ 8 പോയിൻറ്സും നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറും. കേൾക്കുമ്പോഴും ഒരു മടുപ്പ് തോന്നും, നമുക്ക് പറയുമ്പോഴും ഒരു ആവർത്തന വിരസതൊക്കെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിതിനെക്കുറിച്ചിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ജനറൽ ഡിഫൻസസിലെ അടുത്ത 2 നെക്സ്റ്റ് 2 പോയിൻറ്സ് ആണ് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ ആൻഡ് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. ഈ 2 നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നോക്കാം. പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ, ജനറൽ ഡിഫൻസസിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ, സെക്കൻഡ് എന്ന് പറയുന്നതാണ് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത്. പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ, ഇതിലൊരു മാക്സിമുണ്ട്, എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ഷ്യോ. ഈ ചിലപ്പോൾ എക്സാമിനൊക്കെ ഈ ഒരു മാക്സിമായിരിക്കും നമുക്ക് തരിക, എന്നിട്ട് നമ്മൾ ഏത് ജനറൽ ഡിഫൻസസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള രീതിക്കുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു മാക്സിം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കുക, ഇത് ജനറൽ ലോ ഓഫ് ടോട്ടിലെ ജനറൽ ഡിഫൻസസ് ആയിട്ടുള്ള പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്നാണ് ഈ ഒരു മാക്സിം കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ഷ്യോ എന്ന് പറയുന്നത് ഫ്രം ആൻഡ് ഇമ്മോറൽ കോസ് നോ ആക്ഷൻ അറൈസസ്. ആ പേര് പോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻറ്റിഫിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ഇമ്മോറൽ ആക്ട് അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ട് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, നോ ആക്ഷൻ അറൈസസ്. നമുക്കതിനെതിരായിട്ടൊരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല, സ്യൂ ചെയ്യാൻ കഴിയില്ല, റെമഡി കിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. പ്ലെയിൻറ്റിഫ് തന്നെയാണ് റോങ് ഡൂവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ടോട്ട് അവിടെ കമ്മിറ്റ് ചെയ്തു, ടോട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ടോട്ട് കമ്മിറ്റ് ചെയ്തു, ഡിഫൻഡൻറ്റിനെതിരായിട്ട് പ്ലെയിൻറ്റിഫ് സ്യൂ ചെയ്തു. സ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം സത്യമാണ് എങ്കിൽ പ്ലെയിൻറ്റിഫിനൊരു അൺലിക്വിഡേറ്റഡ് ഡാമേജസ്, അൺലിക്വിഡേറ്റഡ് കോമ്പൻസേഷൻ റെമഡി ആയിട്ട് കിട്ടും എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്ന ജനറൽ ഡിഫൻസസ്, ജനറൽ ഡിഫൻസസ് എന്ന് പറയുന്നത് തന്നെ എന്തിനാണ്, ഡിഫൻഡൻറ്റിന് എടുക്കുന്ന ഒരു ഡിഫൻസാണ് ജനറൽ ഡിഫൻസ്. അതിലുള്ള പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ, ഒരു ടോട്ട് കമ്മിറ്റ് ചെയ്തു, ആ ടോട്ട് കമ്മിറ്റ് ചെയ്തതിൽ പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻറ്റിനെതിരായിട്ട് സ്യൂ ചെയ്തു. സ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായി ഫാക്റ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്, പ്ലെയിൻറ്റിഫ് തന്നെയാണ് ആ ഒരു റോങ് ഡൂവർ, ആ ഒരു റോങ് ആയിട്ടുള്ള ആക്ട് അവിടെ കമ്മിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിൻ്റെ ആക്ട് മൂലമാണ് അങ്ങനെ ഒരു ഇഞ്ചുറി പ്ലെയിൻറ്റിഫിന് തന്നെ സഫർ ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഡിഫൻഡൻ്റിൻ്റെ ഒരു ഭാഗമായി എങ്കിൽ കൂടി അത് ഇനീഷ്യേറ്റീവ് എടുത്ത്, ആ ഒരു ഇല്ലീഗൽ ആക്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് മൂവ് ചെയ്തത് ആരാണ്, പ്ലെയിൻറ്റിഫാണ്. പ്ലെയിൻറ്റിഫാണ് അങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് ആ ആക്ട് തിരിച്ച് അതുപോലെ തന്നെ വന്ന് പ്ലെയിൻറ്റിഫിന് തന്നെ സഫർ ചെയ്യേണ്ട ഒരു ഇഞ്ചുറി ആയിട്ട് മാറിയത് എങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഡിഫൻഡൻ്റ് അതിന് ലയബിലിറ്റി ഉണ്ടാവില്ല. അവിടെ സ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിലാവും. അതെന്താ എന്ത് പറഞ്ഞു, അങ്ങനെയുള്ള കേസിന് ഡിഫൻഡൻറ്റിന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസാണ് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. പ്ലെയിൻറ്റിഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇല്ലീഗൽ ആക്ട് അല്ലെങ്കിൽ ഒരു റോങ് ആക്ട് മൂലമാണ് പ്ലെയിൻറ്റിഫിന് തന്നെ ഒരു ഇഞ്ചുറി സഫർ ചെയ്യേണ്ടി വന്നത് എങ്കിൽ അവിടെ ഡിഫൻഡൻറ്റിന് എന്തുണ്ടാവില്ല, ആ ഒരു ടോട്ടിൻ്റെ ലയബിലിറ്റി ഉണ്ടാവില്ല. നമുക്കൊരു കേസിലോ വെച്ച് നോക്കി നോക്കാം. ഇവിടെ പിറ്റ്സ് വേഴ്സസ് ഹണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് കേട്ടോ. ഇപ്പോൾ ഈ എക്സ്റ്റർപി കോസ നോൺ റിട്ടർ ആക്ഷ്യോ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം ലീഗൽ ലാംഗ്വേജിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ലീഗൽ മാക്സിംസൊക്കെ. അപ്പോൾ ആ ലീഗൽ മാക്സിംസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്റ്റർപി കോസ നോൺ റിട്ടർ ആക്ഷ്യോ എന്ന് പറയുന്ന അത് നമുക്ക് സെപ്പറേറ്റ് തന്നെ പഠിക്കേണ്ട. അങ്ങനത്തെ കേസുകളും ഈ കേസിലും അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ പിറ്റ്സ് വേഴ്സസ് ഹണ്ട് ഇവിടെ എന്താണ്, ഒരു 18 ഒരു 16 വയസ്സുകാരൻ ഒരു ഡ്രങ്കൻ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കുടിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ എൻകറേജ് ചെയ്യുകയാണ്, 18 വയസ്സുകാരൻ 16 വയസ്സുകാരനെ എൻകറേജ് ചെയ്യുകയാണ്. എന്തിന്,
ഒരു ബൈക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻകറേജ് ചെയ്ത്, കാരണം ഒരു അബോധാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിച്ചിരിക്കുകയാണ്, ലഹരി പിടിച്ചിരിക്കുന്നൊരു 16 വയസ്സുകാരനെ എൻകറേജ് ചെയ്തു 18 വയസ്സുകാരൻ, നീ റൈഡ് ചെയ്യ്, നീ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ 16 വയസ്സുകാരൻ ബൈക്ക് ഓടിക്കുന്നു, ബൈക്ക് സ്പീഡിൽ ഓടിച്ചു. അങ്ങനെ സ്പീഡിൽ ഓടിച്ചിട്ട് ഒരു വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് മേലെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. വയസ്സായിട്ടുള്ള ഒരു വ്യക്തി വാഹനം ഓടിച്ചു വരുന്നു, അയാളുടെ മേലെ പോയിട്ട് മറ്റേ ആക്സിഡൻറ്റ് സംഭവിച്ചു. ഈ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? ആ ഒരു വയസ്സായിട്ടുള്ള വ്യക്തിക്കും അല്ലറ ചില്ലറ പരിക്കുകളൊക്കെ പറ്റി. ഈ 16 വയസ്സുകാരന് സംഭവിച്ചത് മരിച്ചു. ആൾക്ക് വലിയൊരു സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി തന്നെയായിരുന്നു സംഭവിച്ചത്. ആൾ മരിച്ചു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മരിച്ച 16 വയസ്സുകാരൻ്റെ റിലേറ്റീവ്സ് ഈ വയസ്സായിട്ടുള്ള ആൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ആ വയസ്സായിട്ടുള്ള ആളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് എൻ്റെ മകൻ്റെ മേലെ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്നും അതുകൊണ്ട് മരിച്ചതിന് കോമ്പൻസേഷൻ വേണമെന്നും പറഞ്ഞിട്ട് മരിച്ച 16 വയസ്സുകാരൻ്റെ റിലേറ്റീവ്സ് കേസ് സ്യൂ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ കോടതി എന്ത് ചെയ്തു? കോർട്ട് ഹെൽഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. എന്താ കോടതി പറഞ്ഞത്? അവിടെ പ്ലെയിൻറ്റിഫ് തന്നെയാണ് റോങ് ഡ്യൂവറായിട്ട് ആക്ട് ചെയ്തത്. കാരണം 16 വയസ്സുകാരൻ, ഒന്ന്, 16 വയസ്സുകാരൻ ലൈസൻസ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കേസ് എന്താണ്? ഡ്രങ്കൻ സ്റ്റേറ്റ് കൂടിയായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ബൈക്ക് ഓടിച്ചത് പ്ലെയിൻറ്റിഫ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഡിഫൻഡൻറ്റിന് ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഡിഫൻഡൻറ് ലയബിൾ അല്ല എന്നാണ് കോടതി വിധിച്ചത്. മനസ്സിലായില്ലേ? പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ, പ്ലെയിൻറ്റിഫ് തന്നെയാണ് ഒരു റോങ് ആക്ട്, ഇല്ലീഗൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അതുമൂലം പ്ലെയിൻറ്റിഫിന് തന്നെയാണ് ഒരു ഇഞ്ചുറി സഫർ ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ എവിടേക്കോ, ആ ഒരു ആക്ടിൻ്റെ എവിടേക്കോ ഡിഫൻഡൻറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ഇനീഷ്യേറ്റീവ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചത് ആരാണ്, അത് മുന്നോട്ട് വെച്ചത് ആരാണ്? പ്ലെയിൻറ്റിഫ് തന്നെയാണ് എങ്കിൽ പ്ലെയിൻറ്റിഫ് എന്തായിരിക്കില്ല, പ്ലെയിൻറ്റിഫ് ആയിരിക്കും ഇതിൻ്റെ ലയബിലിറ്റി എടുക്കേണ്ടി വരിക. ഡിഫൻഡൻറ്റിന് ലയബിൾ ആയിരിക്കില്ല. നെക്സ്റ്റാണ് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്, നമുക്കറിയാം ആക്സിഡൻ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ആക്സിഡൻറ്റിൽ ഏർപ്പെടില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ഫോഴ്സ് മൂലം സംഭവിക്കുന്നതാണ് ഈ ആക്സിഡൻറ്റ് പലപ്പോഴും അല്ലേ. എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് മൂലം വരുന്ന ഒരു കാര്യമാണ് ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു ഡിഫെൻസാണ്, ഡിഫൻഡൻറ്റിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിഫെൻസാണ് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫൻഡൻ്റ് ഒരു ഇഞ്ചുറി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്, അവിടെ അറിയാം, എല്ലാവർക്കും അറിയാം അവിടെ ഇഞ്ചുറി സംഭവിക്കാനുള്ള ചാൻസുകളുണ്ട്, അപ്പം നമുക്ക് ഇന്നന്നെ പ്രിക്വേഷൻസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഡിഫൻഡൻ്റ് മാക്സിമം മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മെഷേഴ്സ് എടുത്തു, മാക്സിമം പ്രിക്വേഷൻസൊക്കെ എടുത്തു, ആൾ വെൽ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ടും അവിടെ ഒരു ഇഞ്ചുറി സംഭവിച്ചു എങ്കിൽ അതെന്തായിട്ടേ കണക്കാക്കാൻ കഴിയുള്ളൂ? ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ആയിട്ടേണ് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്തിട്ടും പിന്നെ ഒരു ഇഞ്ചുറി സംഭവിച്ചു എങ്കിൽ അത് ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് കാറ്റഗറിയിലേക്കാണ് പോകാൻ പാടുള്ളൂ എന്നാണ് ജനറൽ ഡിഫൻസസിൽ പറയുന്നത്. കാരണം ആളുടെ കുറ്റാണോ? അല്ല, ഇന്നന്ന കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് എല്ലാ മെഷേഴ്സും എടുത്തു, പ്രിക്വേഷൻസ് എടുത്തു, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ആ പ്രിക്വേഷൻ എടുത്തതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ആൾക്ക് ചെയ്യാനില്ല, എന്നിട്ടും അവിടെ ഒരു ഇഞ്ചുറി സംഭവിച്ചു, ഒരു ആക്സിഡൻ്റലി ഒരു ഇഞ്ചുറി സംഭവിച്ചു എങ്കിൽ ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിഫൻഡൻ്റ് ലയബിൾ ആയിരിക്കില്ല. ഡിഫൻഡൻറ്റിന് എന്തെടുക്കാം? ഈ ഒരു ഡിഫൻസ് എടുക്കാം, ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് എന്ന ഡിഫൻസ് എടുക്കാം എന്നാണ് ടോട്ട് പറയുന്നത്. ഒരു കേസിൽ നോക്കാം, സ്റ്റാൻലി വേഴ്സസ് പവൻ. ഈ കേസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫൻഡൻറ്റും പ്ലെയിൻറ്റിഫും ഒരു ഫീസൻ ഷൂട്ടിങ്ങിൽ ഏർപ്പെടുകയാണ്. ഫീസൻ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ ആ ഒരു ഫീസൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്
ഡിഫൻഡൻ്റ് വെച്ചിരിക്കുന്ന ഡിഫൻഡൻ്റ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഡിഫൻഡൻ്റെ ബുള്ളറ്റ് ആ ഒരു ഗണ്ണിലെ ബുള്ളറ്റ് ഒരു ഓക്ക് മരത്തിൻ്റെ മുകളിൽ തട്ടിയിട്ട് തിരിച്ച് നമ്മളെ പ്ലെയിൻറ്റിഫിൻ്റെ മേൽ തട്ടുകയും പ്ലെയിൻറ്റിഫിന് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തു. അവിടെ ഒരു ഫീസൺ ഷൂട്ടിങ്ങിന് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് എന്ത് അവിടെ മാക്സിമം മെഷേഴ്സൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. നല്ല വൃത്തിക്കുള്ള മറ്റേ ബുള്ളറ്റ് പ്രൂഫുള്ള ജാക്കറ്റ്സ് ഹെൽമെറ്റ്സ് അങ്ങനെയുള്ള പല പ്രിക്വേഷൻസും എടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഓക്കുമരത്തിൻ്റെ മുകളിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ ഈ ഡിഫൻഡൻ്റ് വെച്ചിരിക്കുന്ന ബുള്ളറ്റ് ഗൺ വെച്ച ഷൂട്ടിങ്ങിൽ ബുള്ളറ്റ് ഒരു ഓക്കുമരത്തിൻ്റെ മുകളിൽ തട്ടിയിട്ട് തിരിച്ച് നമ്മളെ പ്ലെയിൻറ്റിഫിൻ്റെ മേൽക്ക് വന്ന് തട്ടുകയും പ്ലെയിൻറ്റിഫിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ കോർട്ട് ഹെൽഡ് ചെയ്തത് ഇങ്ങനെയാണ്, ഇതൊരു ഈ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ഇന്നവേറ്റീവ് ആക്സിഡൻ്റ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ, ഡിഫൻഡൻ്റ് എന്തായിരിക്കില്ല ലേബിളായിരിക്കില്ല എന്നാണ് ഈ കേസിൽ കോർട്ട് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ഇന്നവേറ്റീവ് ആക്സിഡൻ്റ് ആണ് അവിടെ സംഭവിച്ചത്, എല്ലാ പ്രിക്വേഷൻസും എടുത്തിട്ടും പിന്നെയും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ഒരു കേസ് എന്ന് പറയുന്നത് ശ്രീധാർത്ഥ് ദിവാരി വേഴ്സസ് യു പി സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് യു പി എസ് ആർ ടി സി. ഈ കേസിൽ പറയണത് ഒരു യു പി സർക്കാരിൻ്റെ ഒരു ബസ് സർക്കാരിൻ്റെ ഒരു ബസ് ഒരു വില്ലേജ് കടന്നിട്ട് മൂവ് ചെയ്യണം. അവിടെ നല്ല മഴയുള്ള ഒരു സമയമാണ്, നല്ല മഴയൊക്കെ ഉണ്ട്. ആ പോകുന്ന സമയത്ത് ഒരു സൈക്ലിസ്റ്റ് ഈ ബസ്സിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് കവർ ചെയ്തിട്ട് പോയി. ഈ പെട്ടെന്ന് കവർ ചെയ്ത് പെട്ടെന്ന് നല്ല മഴയുള്ള സീസണുമാണ് സമയമാണ്, അപ്പോൾ പെട്ടെന്ന് ഈ സൈക്ലിസ്റ്റ് ഈ ബസ്സിൻ്റെ മുന്നിലൂടെ പെട്ടെന്ന് പോയപ്പോൾ ഇദ്ദേഹം സഡൻ ബ്രേക്ക് ചെയ്തു. ഈ സഡൻ ബ്രേക്ക് ചെയ്ത സമയത്ത് എന്ത് പറ്റി, ഇത് പെട്ടെന്ന് അത് ഒരു അപ്ലിക്കേഷൻ അവിടെ സംഭവിച്ചു എങ്കിലും നമുക്കറിയാമല്ലോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കൊക്കെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇടിക്കും ഇല്ലേ. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. ഈ ബസ് സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ യു പി എസ് ആർ ടി സിയുടെ വണ്ടി പോയിട്ട് ഓപ്പോസിറ്റ് വരുന്ന ഒരു ബസ്സിലേക്ക് പോയിട്ട് ഇടിച്ചു. ഇങ്ങനെ ഇടിച്ചപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൽ മാക്സിമം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു, ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ അവിടെ കേസ് സ്യൂ ചെയ്തപ്പോൾ എന്താ കോടതി പറഞ്ഞത്, ഇതൊരു ഇന്നവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്. കാരണം യു പി എസ് ആർ ടി സിയുടെ ഡ്രൈവർ ആ ബസ്സിൻ്റെ ഡ്രൈവർ മാക്സിമം കെയർഫുള്ളായിട്ടാണ് അവിടെ ആ ഒരു ആക്സിഡൻ്റ് ഇല്ലാതിരിക്കാൻ ഉള്ള ആ ഒരു സൈക്ലിസ്റ്റിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബ്രേക്ക് ചെയ്തത് എന്നും മഴ കാരണമുള്ള സ്ലിപ്പർ സംഭവിച്ചപ്പോഴാണ് ഇത് മറ്റൊരു വണ്ടിക്ക് പോയി ഇടിച്ചത് എന്നുമാണ് നമ്മളെ കോർട്ട് ഹെൽഡ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൻഡൻ്റ് ആയിട്ടുള്ള യു പി എസ് ആർ ടി സിക്ക് ലേബിളായിരിക്കില്ല എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ദ ജനറൽ ഡിഫൻസസിലെ രണ്ട് ഡിഫൻസാണ്, ഡിഫൻഡൻ്റിൻ്റെ രണ്ട് ഡിഫൻസാണ്. ഒന്ന് ദ ഇന്നവേറ്റബിൾ ആക്സിഡൻറ്റ് ആൻഡ് ദ പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. അടുത്ത ജനറൽ ഡിഫൻസുകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. Thank you.